നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. അതിതീവ്ര ഉദാരവൽക്കരണ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാർ ബദൽ നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാനങ്ങളോട് പുലർത്തുന്നത് ഏറെക്കുറെ ശത്രുതാ മനോഭാവമാണ്. ദരിദ്രർക്കും സാധാരണക്കാർക്കും ഒരു സംസ്ഥാന സർക്കാരുകളും സൗജന്യം നൽകാൻ പാടില്ലെന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രം അതിസമ്പന്നർക്കും കുത്തകകൾക്കും സൗജന്യങ്ങൾ വാരിക്കോരി നൽകുന്നു, അവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നു. രാഷ്ട്രീയമായി വിയോജിപ്പുള്ള സംസ്ഥാനങ്ങളോട് സാമ്പത്തിക കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ചിറ്റമ്മ നയം. ഏറ്റവും ഒടുവിൽ കടമെടുപ്പ് ആവശ്യത്തിൽ 7,437.61 കോടി ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയത് 1,838 കോടി മാത്രം. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്നത് ചോദിച്ചതിലും 5,600 കോടിയുടെ കുറവ്. എന്തുകൊണ്ടാണ് കേരളത്തോട് തുടർച്ചയായി ഈ കേന്ദ്രം ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി ഡോക്ടർ ഷിജു കാൻ സിപിഐഎമ്മിൽ നിന്നും, പ്രിൻറ്റു മഹാദേവ് ബിജെപി നേതാവ്, എം ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ പിൻറ്റു, നോക്കൂ, ഈ വർഷമാകെ 45,689.61 കോടി കടമെടുക്കാം എന്നതായിരുന്നല്ലോ ധാരണ. അതിൽ ആദ്യത്തെ മൂന്ന് പാദത്തിലെ തുക ഒരുമിച്ച് ഡിസംബർ വരെയും അവസാന പാദത്തിലെ ഇത് പിന്നീടും. അങ്ങനെ നാലാം പാദത്തിലെ തുക, അതായത് 7,437.61 കോടി കേരളം ചോദിക്കുമ്പോൾ അതിൽ 5,600 കോടിയും കേന്ദ്രം വെട്ടിച്ചുരുക്കാനുള്ള കാരണം എന്താണ്? ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഉദാരവൽക്കരണം ബാക്കിയുള്ളവരോടും കേന്ദ്രത്തിനോടൊരു ചിറ്റമ്മ നയം എന്നുള്ള, കേരളത്തിനോടൊരു ചിറ്റമ്മ നയം എന്നുള്ളൊരു ധ്വനിയിലാണ് കാര്യങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഈ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക സാഹചര്യം, സാമ്പത്തിക സാഹചര്യം കൂടി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് 371,692 കോടി രൂപയാണ്. 371,692 കോടി രൂപ കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 200,000 രൂപ കടക്കാരനായിട്ടാണ് ഈ കേരളത്തിൽ ജനിച്ചു വീഴുന്നത്. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിന്റെ ഒരു ഫെഡറൽ സ്വഭാവം അനുസരിച്ച് രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളുടെയും കടബാധ്യതയും ഓരോ സംസ്ഥാനങ്ങൾ കിട്ടേണ്ട വിഹിതവും കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ്. ആ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിന് എന്തുകൊണ്ടാണ്, എന്ത് അർത്ഥത്തിൽ ഏത് തരത്തിലുള്ള പിരിമുറുക്കമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പിടിവള്ളിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം. ഒന്ന്, നമുക്കറിയാം കേരളത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ കടം സാധാരണ ജി ഡി പിയുടെ 29% കൂടുതലായി കഴിഞ്ഞാൽ തന്നെ അത് കടമെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു വരികയാണ്. കേരളം ഒരു വർഷം കൊണ്ട് എടുത്ത കടവും ആ കടം എടുത്ത പണം എങ്ങോട്ടാണ് ചെലവഴിക്കുന്നുള്ള വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. ഇവിടെ കേന്ദ്രവും കേരളവും തമ്മിലുള്ള സത്യത്തിലുള്ള ഈ ധനകാര്യ മേഖലയിലുള്ള ഏറ്റുമുട്ടലിന് കാരണം കണക്കുകളുടെ സുതാര്യത ഇല്ലാത്തത് പ്രശ്നമാണ്. നോക്കൂ, ഇപ്പൊ സുതാര്യമായി കണക്കുകൾ അവതരിപ്പിച്ച എല്ലാ പദ്ധതികൾക്കും കൃത്യമായിട്ട് കേന്ദ്രം പണം നൽകിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന സാമൂഹിക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, സാമൂഹിക ക്ഷേമ പെൻഷൻ പണം കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾക്ക് പണം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്? നോക്കൂ, ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ കേരളത്തിൽ നിന്ന് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വേണ്ടിയിട്ട് ചോദിച്ച പണം എന്ന് പറയുന്നത് 521.9 കോടി രൂപയാണ്. ഒക്ടോബർ മാസത്തിലാണ് അതിന്റെ വരവ് ചെലവ് കണക്ക് കൃത്യമായി അവതരിപ്പിക്കുന്നത്. കേന്ദ്രം പാസാക്കി 602 കോടി രൂപ കൊടുത്തു. എന്നാൽ അതിന്റെ രണ്ടാം ഗഡുവിനുള്ള കണക്ക് ഇതുവരെ കേന്ദ്രത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ല. പഴയ കാലം പോലെയല്ല, കേന്ദ്രത്തിൽ കൃത്യമായിട്ട് ധനകാര്യ മാനേജ്മെന്റ് ഉണ്ട്, കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ കണക്കുകൾ ഇല്ലാതെ പണം കടം ചോദിച്ചുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനത്തെ വീണ്ടും കടക്കണിയിലേക്ക് ആക്കാനുള്ള യാതൊരു ബാധ്യത ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരും ഇല്ല. ഇനി രണ്ടാമത്തൊരു കാര്യം, ഇപ്പോഴും ഞാനൊരു പറയട്ടെ, കേന്ദ്രത്തിന് അർഹമായി കിട്ടേണ്ട 15,000 കോടി രൂപയുടെ നികുതി വരുമാനമുണ്ടല്ലോ. നമ്മുടെ നിയമസഭയിൽ ആദരണീയനായിട്ടുള്ള ധനകാര്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ, നമ്മുടെ 2023 ബഡ്ജറ്റിൽ പറഞ്ഞു 15,000, 17,000 കോടിക്ക് ഇടയിലുള്ള നികുതി വരുമാനം കേരളത്തിന് ലഭ്യമാക്കേണ്ടതുണ്ട്. അത് ലഭ്യമാക്കേണ്ടത് ഇവിടുത്തെ ബാർ മുതലാളിമാർ, പാട്ടക്കുടിശ്ശികക്കാർ അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകൾ എന്ന് പറയുന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ്. എന്താണ് കേരളത്തിന്റെ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഈ സർക്കാർ മുന്നോട്ട് വെച്ചോ?
രണ്ടാമത്തത് ഹെൽത്ത് ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ 2022-23 174.2 കോടി രൂപയാണ് അവർ കൊടുത്തത്, കേന്ദ്ര സർക്കാർ കൊടുത്തത്. കണക്കുകൾ വീണ്ടും കൃത്യമായി ഒക്ടോബർ മാസത്തിൽ കൊടുക്കാത്തതിനാൽ പുതുതായിട്ട് കൊടുക്കേണ്ട സാഹചര്യം കേന്ദ്ര സർക്കാരിനുണ്ടായില്ല. കാരണം കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് കേവലം ഒരു നിർമ്മലാ സീതാരാമന്റെയോ അല്ലെങ്കിൽ ഒരു നരേന്ദ്രമോദിയുടെയോ താല്പര്യത്തിനനുസരിച്ച് മാത്രമല്ല. താല്പര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യമാണ്. ആ സാമ്പത്തിക താല്പര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ വലിയൊരു പദ്ധതിയായിട്ടുള്ള ആത്മനിർഭർ ഭാരത് പോലെയുള്ള വരവിനനുസരിച്ച് ചെലവ് ചെയ്യുകയും വരവിനനുസരിച്ച് കൊണ്ട് ഈ രാജ്യത്തിനെ വികസിതമാക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടത്. കേരളം ഏതെങ്കിലും പദ്ധതികളിൽ കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? ആദ്യഘട്ടത്തിൽ കുറെ അധികം കണക്കുകൾ പറഞ്ഞു പോയി. ഇപ്പോൾ താങ്കൾ ആദ്യം ചോദിച്ചു കേരളത്തിന്റെ കടവും ഇവിടെ ജനിച്ചു വരുന്ന ഓരോ കുട്ടിയുടെ കടവും, അതങ്ങനെ രാജ്യത്തിന്റെ കടത്തിലേക്ക് നമ്മൾ ചോദിച്ചാൽ താങ്കൾ അതിന്റെ കണക്ക് കൂടി പറയാൻ ബാധ്യസ്ഥനാണല്ലോ. 97 ലക്ഷം കോടിയാണ് രാജ്യത്തിന്റെ കടം കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് കൂടിയത് എന്നുള്ളത് കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇനി രണ്ടാമതായി താങ്കൾ ഈ കേരളം കണക്ക് തരുന്നില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനം കൂടി ഉദ്ധരിച്ചാകാം. പക്ഷെ അതിന് പിന്നാലെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കണക്കുകൾ കൃത്യമായി കേന്ദ്രത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ആരെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്? സാർ, നിർമ്മലാ സീതാരാമൻ കൃത്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് അവതരിപ്പിച്ച, അദ്ദേഹത്തിന് കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചല്ലോ. അതിനെക്കുറിച്ച് സാങ്കേതികമായിട്ടുള്ള ആക്ഷേപമല്ലാതെ ഏതെങ്കിലും തരത്തിൽ തന്നില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ, ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാം. നോക്കൂ, കേരളത്തിൽ 2012-13 വർഷത്തിൽ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് നികുതി വിഹിതമായിട്ടും പദ്ധതിയേതര വിഹിതമായി കിട്ടിയത് 9,932 കോടി രൂപയാണ്. പക്ഷേ 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2021-22 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് മാത്രം നൽകി, കേന്ദ്രം നൽകിയിട്ടുള്ള വിഹിതം എന്നത് 2,16,000 കോടി രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 2,16,000 കോടി രൂപയാണ് വന്ന സമയത്തിന് ശേഷമുള്ള കണക്കുകൾ നമ്മൾ പ്രത്യേകം പറയുക കൂടി ചെയ്യണമല്ലോ. ഇപ്പോൾ താങ്കൾ കേരളത്തിന്റെ, ഒരു നിമിഷം ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. ഇപ്പോൾ കേരളത്തിന്റെ റവന്യൂ വരുമാനം അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിന് വലിയ കടബാധ്യതയുണ്ട്, സാമ്പത്തിക ബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നു എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്നുള്ളത് കൂടി നമ്മൾ പറയണമല്ലോ. റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ വെട്ടിക്കുറഞ്ഞ തുക എത്രയാണ്? മുൻപ് ഈ ജി എസ് ടി വരുന്നതിന് മുൻപ് വാറ്റ് ആയിരുന്നല്ലോ നികുതി. ഈ നികുതിയിൽ ഏകദേശം വലിയ തുകയുടെ, അതായത് ഈ ആഡംബര നികുതിയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഇനങ്ങളൊക്കെ ചേർത്ത് കേരളത്തിന്, കേരളം മാത്രമല്ല അതാത് സംസ്ഥാനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന നികുതി ജി എസ് ടി വരുന്നതോടുകൂടി അതിന്റെ നേർ പകുതിയായി കുറയുകയാണ്. വിപണിയിൽ അകറ്റിയ സാധനങ്ങളുടെ വില കുറയുന്നുമില്ല. അപ്പോൾ ഇത്തരം ഒരുപാട് കണക്കുകൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല. അവിടെയാണ് ഈ പഠിച്ച കടന്മാർ തെളിവുകൾ ശേഷിപ്പിക്കാതെ മോഷ്ടിക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ കേരളത്തിന് ഒന്നും നൽകാനില്ല, എല്ലാം നൽകിയിട്ടുണ്ട്, കണക്കുകൾ വരുന്നില്ല എന്നൊരു ഊതി വീർപ്പിച്ച ചില കാര്യങ്ങൾ അടിച്ചുവിടുക കൂടി ചെയ്യുന്നത്. ഇത് യാഥാർത്ഥ്യം അതല്ലല്ലോ. പക്ഷേ അല്ല മാഡം, അല്ല മാഡം, ഞാനൊരു കാര്യം പറയാം. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ വരുമാന കമ്മി ഗ്രാന്റ് ഇനത്തിൽ കേരളത്തിന് നൽകിയിട്ടുള്ള പണം എന്ന് പറയുന്നത് 53,132 കോടി രൂപയാണ് മാഡം. അഞ്ചു വർഷമാണ് നൽകേണ്ടത്. 5 വർഷം കൊണ്ട് നൽകിയ പണം എന്ന് പറയുന്നത് 53,132 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ വരുമാനം കിട്ടിയ സംസ്ഥാനം കേരളമാണ്. നോക്കൂ, ഏറ്റവും കൂടുതൽ കേരളമാണ് ഈ വരുമാനം കിട്ടിയ സംസ്ഥാനം. അത് മാത്രമല്ല, അത് നൽകേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത് 14% കുറവ് വന്നല്ല, കേരളത്തിന്റെ 22% 22% കേരളത്തിന്റേത്. എന്നാൽ സാങ്കേതികമായി നൽകേണ്ടതില്ല, എങ്കിലും നൽകിയിട്ടുണ്ട്. 5 വർഷത്തെ പൈസ നൽകിയിട്ടുണ്ട്, നൽകിയിട്ടില്ല എന്ന് പിണറായി വിജയൻ പറയുന്നില്ലല്ലോ, ബാലഗോപാൽ പറയുന്നില്ലല്ലോ. ഇവിടെ ഇത് സത്യത്തിൽ ഇവിടെ പ്രശ്നം എന്താണ്? നിങ്ങൾ നോക്കൂ, IGST പോലെയുള്ള മേഖലകളിൽ അന്തർ സംസ്ഥാനങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിൽ കേരളത്തിൽ കോടിക്കണക്കിന് രൂപ, 3,500 കോടി രൂപയുടെ വരുമാനമുണ്ട്. അത് കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ നിന്ന്. എന്താ പ്രശ്നം? ഈ 3,500 കോടി രൂപയുടെ വരുമാനം കേരളത്തിൽ കിട്ടാത്ത പ്രശ്നം IGST ബന്ധപ്പെട്ട് കേരള സർക്കാർ ഒരു ഫയലിംഗും നടത്തുന്നില്ല. ആ ഫയലിംഗ് നടക്കാത്തത് കൊണ്ടാണ് ഇത്. ഞാൻ പറഞ്ഞത് സുതാര്യമായിക്കൊണ്ട് ഈ കേന്ദ്രത്തിൽ സിംഗിൾ സിസ്റ്റത്തിലാണല്ലോ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ. നമ്മളിപ്പോ ഒരാൾ ആരോപണം ഉന്നയിച്ചത് കൊണ്ടോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൊണ്ടോ അല്ലല്ലോ കാര്യം. കൃത്യമായിട്ട് ഇന്ത്യൻ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് ഒരു നിയതമായിട്ടുള്ള ഒരു ഘടനയുണ്ടല്ലോ, നിയതമായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ. ഈ നിയമങ്ങൾ പാലിക്കപ്പെടാൻ കേരളത്തിന് ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ കേരളം ഒരു സ്വതന്ത്ര രാജ്യമെന്നല്ലോ. ഈ കണക്ക് ചോദിക്കുന്നത് പാകിസ്ഥാനാണോ? കണക്ക് ചോദിക്കുന്നത് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ചൈനയോ ഒന്നല്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയും റിസർവ് ബാങ്ക് അടക്കമുള്ള മാനദണ്ഡങ്ങൾ, അത് മാത്രമല്ല 15-ാം ധനകാര്യ കമ്മീഷന്റെ കൃത്യമായ റിപ്പോർട്ടുണ്ട് സാമ്പത്തിക മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട്.
ഇത് കൃത്യമായി ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉരുണ്ട് കളിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിൽ കേന്ദ്രം ഞങ്ങളെ ജനസംഖ്യ ആനുപാതികമായി ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട നികുതി വരുമാനത്തിൽ ആ നിലയിലേക്ക് മാറിയപ്പോൾ അതിൽ കഴിഞ്ഞ ധനകാര്യ കമ്മീഷനെ അപേക്ഷിച്ച് ഇത്തവണ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതെങ്കിലും താങ്കൾ ചുരുങ്ങിയ പക്ഷം അംഗീകരിക്കുന്നുണ്ടോ? മേഡം, ഈ കേരളം നമുക്കറിയാലോ, ഇന്ത്യ സാമ്പത്തികമായിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെയായിരുന്നു കോവിഡ് സമയവും കോവിഡ് സാഹചര്യത്തിലും ഒക്കെ പോയിരുന്നത്. ആ കോവിഡ് സാഹചര്യത്തിൽ പോലും കേരളത്തിന്റെ കേന്ദ്രം നൽകിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് 22,000 കോടി രൂപയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന്റെ പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള സുതാര്യയില്ലായ്മയും അത് കൃത്യമായിട്ട് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ. അത് ഒരു ഒരു പദ്ധതി അല്ലല്ലോ മേഡം, എത്ര എത്ര പദ്ധതികൾക്ക് ഇപ്പോഴും ഫണ്ട് കിട്ടാനുണ്ട്. ഇവിടെ കേന്ദ്രത്തിന്റെ എല്ലാ നടപടികളും സുതാര്യമാണ്, പക്ഷെ കേരളത്തിന് ഏതെങ്കിലും നിലയിൽ കിട്ടേണ്ട പണം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളം നൽകിയ കണക്കുകളുടെ അഭാവമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ അക്കാര്യത്തിലെ വിശദീകരണം. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളോട് സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഫെഡറൽ മൂല്യങ്ങളുടെ ലംഘനമാണ്. കേരളം അടക്കമുള്ള ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയും ഞെരുക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, മണിക്കൂറുകൾക്കുള്ളിൽ നാം തിരിച്ചറിഞ്ഞ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്രം കടമെടുപ്പുമായി ബന്ധപ്പെട്ട പരിധി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അവസാന പാദത്തിൽ കടമെടുപ്പിൽ വെട്ടിയത് 5,600 കോടി രൂപയുടെ കടമെടുപ്പാണ് വെട്ടിക്കുറച്ചത്. കേരളം ആവശ്യപ്പെട്ടത് 7,437.61 കോടി രൂപ, അനുവദിച്ചത് 1,838 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആകെ ഈ വർഷം കടമെടുപ്പ് അനുവാദം 45,689.61 കോടിയാണ്. ഇതിൽ 32,442 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാമെന്ന് സാമ്പത്തിക വർഷം ആദ്യം കേന്ദ്രം സമ്മതിച്ചിരുന്നു. എന്നാൽ 14,400 കോടിയുടെ കടം നബാർഡ് ദേശീയ സമ്പാദ്യ പദ്ധതി ഉൾപ്പെടെ സ്രോതസ്സുകളിൽ നിന്നാണ്. ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്ന് 23,852 കോടി രൂപയുടെ കടമെടുപ്പിന് അനുമതി ലഭിച്ചു. ഇതനുസരിച്ച് ബാക്കി 7,437.61 കോടി രൂപയുടെ കടമെടുപ്പ് അനുമതിയാണ് യഥാർത്ഥത്തിൽ തേടിയത്. ഇതിൽ നിന്ന് 5,600 കോടി രൂപ യഥാർത്ഥത്തിൽ വെട്ടിക്കുറയ്ക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം, അതിൻ്റെ കുടിശ്ശിക കേന്ദ്ര ഗവൺമെൻറ് തുടർച്ചയായി പിടിച്ചു വെക്കുക. അത് ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുമ്പ് പ്രസിദ്ധീകരിച്ച പത്രത്തിൽ, മാതൃഭൂമിയുടെ മുൻ പേജ് മാത്രം പരിശോധിച്ചാൽ അറിയും, യു ജി സിയുമായി ബന്ധപ്പെട്ട അരിയർ, ഏതാണ്ട് 745 കോടി രൂപയുടെ അരിയർ കേരളത്തിന് തരാൻ തയ്യാറല്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം ജി എസ് ടി കോമ്പൻസേഷൻ ഇനത്തിൽ, അതോടൊപ്പം ഉച്ചഭക്ഷണ പദ്ധതി ഇനത്തിൽ, അങ്ങനെ കേരളത്തിന് അനുവദിക്കേണ്ട വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്തായിരുന്നു? ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് വരുമാനത്തിൻ്റെ 60%ലധികം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, വരുമാനത്തിൻ്റെ 60%ലധികം കേന്ദ്ര ഗവൺമെൻറ് ആണ് കയ്യിലുള്ളത്. എന്നാൽ ചെലവിനെത്തി പരിശോധിച്ചാലോ, സംസ്ഥാനങ്ങളാണ് 60%ലധികം ചെലവ് ചെയ്യേണ്ടി വരുന്നത്, സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് വളരെ ഗൗരവതരവും ഗുരുതരവുമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനം ന്യൂസ് 18-ൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടിരിക്കുകയാണ്. ആ ചർച്ച എന്ന് പറയുന്നത് കാരുണ്യ ബെനവലൻ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയമാണ്. ഈ ചാനലടക്കം അവതാരകരടക്കം, അതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യു ഡി എഫിൻ്റെ പ്രതിനിധികളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിക്കൂട്ടി നിർത്താൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ്, കഴിഞ്ഞ 2 വർഷം കൊണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് മുഖാന്തരം 3,200 കോടി രൂപയാണ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത്, ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം, അതിൽ 41.96 ലക്ഷം കുടുംബങ്ങളാണ് അതിൻ്റെ പരിധിയിൽ വരുന്നത്. 23.97 ലക്ഷം കുടുംബങ്ങൾക്കുള്ള തുക മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ സേവനം ലഭ്യമാകുന്നത്. ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെലവ് വഹിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1,692 കോടി രൂപ കഴിഞ്ഞ
കാസ്പ് പദ്ധതി വരെ വഴിയുള്ള ആകെ ചെലവാണ് 1692.37 കോടി രൂപ. കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണെന്ന് അറിയണ്ടേ? 151.34 കോടി രൂപയാണ്. അപ്പോ കേന്ദ്രം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം തരുന്നില്ല, അത് പിടിച്ചു വെക്കുന്നു, അതിനെ അനുവദിക്കുന്നില്ല, കുടിശ്ശിക പിടിച്ചു വെക്കുന്നു. ഇതെന്തൊരു നീതിയാണ്! കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഇത്രയധികം പണം ചെലവഴിച്ചിട്ടുള്ളത്? പണം ചെലവഴിച്ചിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, കേരളം 5500 കോടി രൂപ ദേശീയപാത വികസനത്തിന് വേണ്ടി പണം ചെലവഴിച്ചതാണ്. കേരളത്തിലെ പിന്നെ BJP നേതാവും ഇന്നത്തെ വിദേശകാര്യമന്ത്രിയുമായ വി മുരളീധരൻ കേരളത്തെ ആക്ഷേപിക്കുമ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാന്യനായ നിതിൻ ഗഡ്കരിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണുകയുണ്ടായി. കേരളത്തെ അഭിനന്ദിക്കുകയാണ്, 5500 കോടി രൂപ ഇവിടെ കേരളത്തിന്റെ പിന്നെ എത്രയോ ഇരട്ടി ദേശീയപാത വികസിപ്പിക്കാൻ കേന്ദ്രം സമയമെടുക്കുന്ന, കേന്ദ്രം അതിനുവേണ്ടി ധനം ചെലവഴിക്കുന്ന ഉത്തർപ്രദേശ് 2000 കോടിക്ക് താഴെ മാത്രമാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന വിഹിതം അനുവദിച്ചിട്ടുള്ളത്. കേരളം 5500 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ ഇപ്രകാരം മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെന്റിനെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെ, സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ, അവഹേളിക്കാൻ, അതോടൊപ്പം പിന്നെ അവഗണിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നത്. കടമെടുപ്പിനടക്കമുള്ള പരിധി വെട്ടിക്കുറയ്ക്കുകയാണ്. അസിത നമ്മൾ കാണണം, കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ധനവിനിയോഗത്തെ സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തുകയാണ്. കിഫ്ബി അടക്കമുള്ള പദ്ധതികളെ സംസ്ഥാനത്തിന്റെ കടബാധ്യതയിൽപ്പെടുത്തുകയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയോ അതോടൊപ്പം പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ കടത്തെ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽപ്പെടുത്തുന്നുണ്ടോ? പരിധിയിൽപ്പെടുത്തുന്നില്ല. അപ്പോ കേരളത്തെ ഇപ്രകാരം അവഗണിക്കുക, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുക, കേരളത്തിന്റെ കുടിശ്ശികകൾ അനുവദിക്കാതിരിക്കുക, കേരളത്തിൽ നിന്ന് 5500 കോടി രൂപ ദേശീയപാത വികസനത്തിന് സ്വീകരിക്കുക, മറ്റ് സംസ്ഥാനങ്ങൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തെ അവഗണിക്കുന്നത് എന്ത് നിലപാടാണ്? എന്ത് നിലപാടാണ്? അതാണ് ശക്തമായ പ്രതിഷേധം ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഉയർത്തുന്നത്. ശരി, ഞാൻ മടങ്ങിയിരം. ശ്രീ എം ജയചന്ദ്രൻ നോക്കുന്നു, നിലവിൽ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന സംസ്ഥാന സർക്കാർ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളാണല്ലോ, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ജനുവരി മുതലുള്ള മാർച്ച് വരെയുള്ള മാസങ്ങൾക്ക് ഇവിടെ 5600 കോടിയുടെ കുറവ് പെട്ടെന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് കേരളം എന്നല്ല ഏതൊരു സംസ്ഥാനത്തെയും എത്രമാത്രം അത് ഈ ധനവിഷയങ്ങളിൽ ബാധിക്കുന്നതാണ്. ഇത് അസിത, ഈ പ്രശ്നത്തില് പിന്നെ ഈ BJP പ്രതിനിധിയായി ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിൻഡു, അദ്ദേഹം മാത്രമല്ല BJP മുഴുവൻ പ്രതിനിധികളും ഇത്തരം കാര്യങ്ങളുമായി അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നിരന്തരം പറയുന്ന ഒരു സംഗതിയാണ്, കേന്ദ്ര സർക്കാർ ചോദിച്ച കണക്കുകൾ കേരളം കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള പിടുത്തം വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ചർച്ചയിൽ ഉടനീളം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ പറയുന്നതിന്റെ വസ്തുത എന്നുള്ളതാണ്. പ്രിൻഡു ഈ പറഞ്ഞത് ഒന്നാം തരം 21-ാം നൂറ്റാണ്ടിലെ ഒന്നാം തരം ഗീബൽസിയൻ തന്ത്രമാണ്. ഗീബൽസിന്റെ തന്ത്രം അറിയാമല്ലോ, ഒരു നുണ 100 തവണ ആവർത്തിക്കുക, എന്നിട്ട് സത്യമാണെന്ന് വരുത്തി തീർക്കുക. അത് മാത്രമാണ് ഇതിന്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ഈ പറയുന്ന നുണകളുടെ സംസ്ഥാനത്തിന്റെ ഔദാര്യം, എല്ലാ സംസ്ഥാനങ്ങളും ഔദാര്യം കാത്തു നിൽക്കുകയാണ് കേന്ദ്രത്തിന്റെ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഗതികൾ വരുന്നത്. ആദ്യം ശ്രീ പ്രിൻഡു ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ. ഈ പിന്നെ 2003 അന്ന് ഇന്ത്യ ഭരിക്കുന്ന വാജ്പേയിയാണ് കേട്ടോ, AB Vajpayee ഇന്ത്യ ഭരിക്കുമ്പോൾ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് 2003 എന്നാണ് പേര്. പിന്നെ ഭാഷാന്തരീകരണം നടത്തിയാൽ ധന ഉത്തരവാദിത്വ നിയമം 2003 എന്ന് നമുക്ക് പറയാം. ഈ ധന ഉത്തരവാദിത്വ നിയമം പാർലമെന്റ് പാസ്സാക്കി, തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളും പാസ്സാക്കി, കേരളവും പാസ്സാക്കി. അവിടെയാണ് പ്രാധാന്യമുള്ളത്. സംസ്ഥാനത്തിന് കൃത്യമായ അധികാരം ധനവിനിയോഗത്തിൽ, കടമെടുക്കുന്ന പരിധിയിൽ ഒക്കെ കൃത്യമായി പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ ചുവട് പിടിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ആ ധന ഉത്തരവാദിത്വ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. താങ്കൾ അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയ പൈസയുടെ പിന്നെ ഒരു ഔദാര്യവും സൗജന്യവും കേരളമെന്നല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ല. കാരണം അവർക്ക് എന്തൊക്കെ ചെയ്യാം,
എന്ന് ധന ഉത്തരവാദിത്വ നിയമം വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന്. പിന്നെ രണ്ട്, താങ്കൾ പറഞ്ഞല്ലോ 15-ാം ധനകാര്യ കമ്മീഷനെ കുറിച്ച്. ഞാൻ ധനകാര്യ കമ്മീഷന്റെ ഒരു ചെറിയ സാധനം ഇപ്പൊ പറയുന്നുള്ളൂ കേട്ടോ. അവര് ധനകാര്യ കമ്മീഷൻ പറയുകയാണ്, പിന്നെ വരുമാനത്തിൽ കേട്ടോ, സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ 62.7% കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുന്നത്. അതേസമയം ചെലവുകളിൽ ആരുടെ, സംസ്ഥാനങ്ങളുടെ ചെലവുകളിൽ 62.4%, ഓർക്കണം, വരുമാനത്തിൽ 62.7% കേന്ദ്രം കൊണ്ടുപോകുന്നു. സംസ്ഥാനം തലതായി ചെലവാക്കേണ്ട കുറെ അധികം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, സ്റ്റാഫ് പെൻഷൻ അടക്കമുള്ളത്, അതിൽ 62.4% സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനായി പിന്നെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് വിഭവ കൈമാറ്റം എന്ന് പറയുന്നു. താങ്കൾ ഇപ്പൊ കോട്ട് ചെയ്ത 15-ാം ധനകാര്യ കമ്മീഷൻ, അവരുടെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്, ആർക്കും അത് ആക്സസബിളുമാണ്. മറ്റൊന്ന്, ഈ പിന്നെ ഡിസംബർ 14 കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി. എന്തിനാണെന്നറിയാമോ? കേരളത്തിന്റെ കടമെടുപ്പ് പരിധി അടക്കമുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അത് ചരിത്രപരമായ ഒരു നിയമ പോരാട്ടം തന്നെയാണ് തുടങ്ങിയത്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാനുള്ള സമയം ഈ ചർച്ചയിൽ എനിക്ക് മാത്രം 1 മണിക്കൂർ തന്നാലും തീരില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ടത് ഈ ചർച്ചയിൽ വരേണ്ടത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293, 293(3), 293(4) എന്നിവയുടെ പേരിൽ ഇല്ലാത്ത അധികാരമാണ് കേന്ദ്രം പ്രയോഗിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വയംഭരണാവകാശം ഭരണഘടന കൃത്യമായി ഉറപ്പ് നൽകുന്നുണ്ട്. അനുച്ഛേദം 162, 199, 202, 204, 266, 298, 7-ാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി 43 എന്നിവ ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഈ പിന്നെ അധികാരങ്ങൾ ഇതെല്ലാം കേരള നിയമസഭ, ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച 2003 ധന ഉത്തരവാദിത്വ നിയമത്തിൽ പാർലമെന്റിന്റെ ചോട് പിടിച്ച് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമായി വന്ന ധന ഉത്തരവാദിത്വം 2003 കേരളത്തിലും പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അതിൽ ഉൾച്ചേർത്തിട്ടുമുണ്ട്. ഇതൊക്കെ നോക്കേണ്ടതാണ് BJP നേതാക്കൾ. കാരണം നിങ്ങൾ പറയുമ്പോഴേക്ക് കേന്ദ്രം എന്തൊക്കെയോ പൈസ ഇങ്ങോട്ട് തരുന്നു, ഇത് മുഴുവൻ നിങ്ങളുടെ സൗജന്യമാണ്, അത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെന്നേ. ഒരു സിംഗിൾ പൈസ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യം അല്ല തരുന്നത്. കേരളം മാത്രമല്ല, ഓരോരോ സംസ്ഥാനങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്വം, വഹിക്കേണ്ട ദൗത്യങ്ങൾ, ചിലവുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ. ആ ചെലവുകളിലേക്ക് സംസ്ഥാനങ്ങൾ സമാഹരിക്കുന്ന പണം കേന്ദ്രം അടിച്ചുകൊണ്ടുപോകുന്ന പണിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്, യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്. അതിന്റെ 15-ാം ധനകാര്യ കമ്മീഷൻ, അത് കേരള സർക്കാരിന്റെ അല്ലല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ അല്ലല്ലോ. അവരുടെ റിപ്പോർട്ടാണ് ഞാൻ ആദ്യം വായിച്ചത്. അവർ എത്രയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്, അത് അതടക്കം നിലനിൽക്കുകയാണ് അവിടെ. എന്നിട്ട് താങ്കൾ പറയുകയാണ്, താങ്കൾ മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ നിരന്തരം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJP സംസ്ഥാന പ്രസിഡന്റ്, വിവിധ സംസ്ഥാന നേതാക്കൾ പരസ്യമായ പ്രതികരണങ്ങളിലും പ്രസംഗങ്ങളിലും ചാനൽ ചർച്ചകളിലും ഒക്കെ ആവർത്തിക്കുന്നത് പിന്നെ കണക്ക് കൊടുത്തില്ല, അതുകൊണ്ട് പണം കിട്ടിയില്ല. എത്രയേറെ ദുരഭിദുഷ്ടമായ ഒരു അസംബന്ധവാദമാണിത് എന്ന് തെളിയിക്കുന്നതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായി പറഞ്ഞത്. ഇനി വേണമെങ്കിൽ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരാൻ തീരുമാനിച്ചപ്പോ, എന്നെ വിളിച്ചപ്പോ, ഞാൻ തീരുമാനിച്ചപ്പോ ഞാൻ ആദ്യം തന്നെ നിശ്ചയിച്ചത് ഇത് പൊളിക്കണം. നിങ്ങളിത് പറയും, ആരാണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, പക്ഷെ നിങ്ങളിത് പറയും എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കണക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തരുന്നില്ല എന്ന്. നിങ്ങൾ ഇവിടെ സംസ്ഥാനത്തിൽ നിന്ന് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോകുന്നതിന് നിങ്ങൾ ഇങ്ങോട്ട് കണക്ക് തരൂ എന്ന് ഒരു സംസ്ഥാനവും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് LDF അത് പറയേണ്ടതാണ്, നിങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്ന കാശിന് കണക്ക് ഇങ്ങോട്ട് പറയൂ എന്നുള്ളതാണ് പറയേണ്ടത്. അത് പറയുന്നില്ല, അത് മര്യാദ. ഒരു സംസ്ഥാനം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ആവർത്തി ഈ കണക്ക് പറയരുത്. എന്താണെന്നറിയാമോ, ഈ സംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പണം അതിന്റെ ഒരു ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ, കൊടുക്കേണ്ട പണം. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഡോക്ടർ സുജു ഖാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താണ് കാണിച്ചത്, 5,600 കോടി രൂപ പിടിച്ചു വെച്ചാൽ. ഇത് പിന്നെ കേന്ദ്രത്തിന്റെ അപകടം എന്ന് ഞാൻ പറയില്ല, എനിക്കൊരു ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് കേന്ദ്രത്തിന്റെ
കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക ആക്രമണമാണ് കേരളത്തിന് നേരെയുള്ള, കേരള സർക്കാരിന് നേരെയുള്ള, കേരളത്തിലെ ജനതയ്ക്ക് നേരെയുള്ള, കേരളത്തിന് സംസ്ഥാനത്തിന് നേരെയുള്ള സാമ്പത്തിക ആക്രമണമാണ് കേന്ദ്ര സർക്കാർ ഈ അഴിച്ചുവിട്ടിട്ടുള്ളത്. ഇത് നിയമ പോരാട്ടമല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 14 സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങളാകെ വിശദീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഫെഡറൽ സംവിധാനങ്ങളുടെ ഘടനയെക്കുറിച്ച്, അതിന്റെ നടത്തിപ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് പാലിക്കാതിരിക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോ വേറൊരു കാര്യമുണ്ട്. അസുഖ എന്താണെന്നറിയാമോ? ഈ നമ്മുടെ വിഹിതം കുറഞ്ഞല്ലോ. അതിനൊരു ഇവര് കണ്ടുപിടിച്ചൊരു കാരണം കാണണം കേട്ടോ, അത് ഭയങ്കരമാണ്. ഈ നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സംഭവിക്കുന്നത്. പിന്നീടും 1971 സെൻസസിന്റെ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം, കേന്ദ്രം നൽകേണ്ട വിഹിതം തീരുമാനിക്കാം എന്ന് നിശ്ചയിക്കപ്പെട്ടത്. പക്ഷേ BJP വന്നിട്ട് ചെയ്തെന്താണെന്നറിയാമോ? 2015-16 ചെയ്തത്, 14 തൊട്ടില്ല, 15-16 ചെയ്തത് 2011 സെൻസസിനെ അടിസ്ഥാനമാക്കി ധനവിനിയോഗം നടത്താനുള്ള തീരുമാനമാണ് യൂണിയൻ ഗവൺമെന്റ് എടുത്തത്. അവിടെയാണ് നമ്മൾ അങ്ങേയറ്റം. ഇപ്പൊ നമ്മളെല്ലാവരും പറയുമല്ലോ, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 3.78% ഇപ്പൊ കിട്ടുന്നത് 1.93% ഇങ്ങനെയാണ് കുറഞ്ഞത്. അതെ, നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞത്രേ. അപ്പൊ നമ്മള് രാജ്യത്തിന്റെ മാതൃക ആകൂ എന്ന അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്രാവാക്യം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ജനസംഖ്യ കുറയ്ക്കാനായി കേരളം നടപടി സ്വീകരിക്കുകയും ജനസംഖ്യ കുറയ്ക്കുകയും ചെയ്തത് BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തത് എന്താണ്? 2015 മുതൽ ഇത് നമ്മൾ ജനസംഖ്യ കുറച്ചത് നമുക്ക് പാരയാക്കി തന്നു. ഇതാണ് സംഭവം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേറെയും ഉണ്ട്. ഇങ്ങനെ അനീതികളുടെ ഒരു ഘോഷയാത്രയാണ് BJP സർക്കാർ കേരളത്തോട് ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക ആക്രമണത്തിലൂടെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ കുറച്ച് കണക്കെടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ വായ്പാ അനുപാതത്തിൽ 57,400 കോടിയുടെ കുറവാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. വായ്പയിൽ 19,000 കോടി രൂപയുടെ നിഷേധം. റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ നമ്മളത് നേരത്തെ പറഞ്ഞുപോയി, മുൻ വർഷത്തെ അപേക്ഷിച്ച് 8,400 കോടി. ഇങ്ങനെ കണക്കെടുത്താൽ അത് നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 1 മണിക്കൂർ ചർച്ചയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെ തുകയിലാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കള്ളവാദങ്ങൾ, കള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്, ശ്രീ പ്രിൻറ്റു? അല്ല മേഡം, ഇതിനകത്ത് യാതൊരു കള്ളവുമില്ല. കണക്കിനകത്ത് കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ലല്ലോ മേഡം. ഇവിടെ നേരത്തെ ഈ ജയചന്ദ്രൻ സാർ പറഞ്ഞല്ലോ, ഈ 2003 വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന ബില്ല് അതിന്റെ പേര് ഫിസിക്കൽ റെസ്പോൺസ് ആൻഡ് മാനേജ്മെന്റ് ആക്ട് എന്നാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് GDP വരുമാനത്തിന്റെ 29% കൂടുതൽ കടമെടുക്കാൻ സാധിക്കില്ല സംസ്ഥാനങ്ങൾക്ക്. അതൊരു ഫാക്റ്റാണ്, ആ ഫാക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ കേരളത്തിന്റെ കടമെടുത്തുകൊണ്ട് ഏതെങ്കിലും മേഖലയിലേക്ക് കുറെ പണം വകമാറ്റി ചെലവഴിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത് ഇവിടെ കൃത്യമായിട്ട് ഒരു ധനകാര്യ മാനേജ്മെന്റ് ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ ഇവർ ആകെ പറയുന്നത് GST വരുമാനമല്ല പറയുന്നത്, GST വരുമാനം. ഞാൻ പറയും GST വരുമാനം കൃത്യമായിട്ട് കേന്ദ്രം തരുന്നുണ്ട്, അത് ഫയലിംഗ് നടക്കണം. IGST മേഖലയിൽ മാത്രമാണ് കേന്ദ്രത്തിന്റെ പണം കിട്ടാത്തത്, IGST മേഖലയിൽ ഫയലിംഗ് നടക്കുന്നില്ല. കേന്ദ്രം തരാനുള്ളതൊക്കെ അത് കൃത്യമായി നടക്കുന്നുണ്ട്, പക്ഷെ സാങ്കേതികമായി ഉണ്ടാകുന്ന കാലതാമസം. പക്ഷെ കേരളം കണക്ക് കൊടുക്കാത്തത് കൊണ്ട് ബാക്കിയൊന്നും കിട്ടുന്നില്ല. ഒക്ടോബർ മാസം അല്ല മേഡം, ഒക്ടോബർ മാസത്തിനകത്ത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയിലും നടക്കുന്നില്ല. നേരത്തെ ഷിജുഖൻ സാർ പറഞ്ഞല്ലോ, നേരത്തെ ഈ ഉച്ചക്കഞ്ഞി വിഷയവുമായി ബന്ധപ്പെട്ട്, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ 80 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതിന്റെ 40% മാത്രമാണ് സംസ്ഥാനം നൽകുന്നത്. ഇവര് പറഞ്ഞു നടന്നിരുന്നത് സംസ്ഥാന പദ്ധതിയാണെന്നല്ലോ, 80 കോടി രൂപ നൽകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഉച്ചഭക്ഷണ പദ്ധതി പാവപ്പെട്ട 30 ലക്ഷം കുട്ടികൾക്ക് ഈ കേരളത്തിൽ അന്നം നൽകുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഈ പദ്ധതി മുടങ്ങാനുള്ള കാരണം? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടുകളുടെ വക്കമാറ്റി ചെലവഴിക്കലാണ്, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ സുതാര്യമില്ലായ്മയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടാതിരിക്കാൻ കാരണം. സാമൂഹ്യ ക്ഷേമ ക്ഷേമത്തിൽ ഷിജുഖൻ പറഞ്ഞല്ലോ എത്ര രൂപ ഇനി കിട്ടാനുണ്ട്. ഇപ്പോഴും നിങ്ങൾ 2ാമത്തെ ഗഡുവിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടില്ല സാർ. നിങ്ങൾ 2ാമത്തെ ഗഡുവിൽ അപേക്ഷ സമർപ്പിച്ചാലല്ലേ ആ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ 100 കോടി രൂപയാണ് കേന്ദ്രം കൂടുതൽ അനുവദിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ക്രിസ്മസ് മാസത്തിലല്ലേ ഈ നമ്മൾ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി 1,500 കോടി രൂപ കേന്ദ്രം തന്നത്? ഈ നരേന്ദ്രമോദി സർക്കാർ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അല്ലേ തന്നത്? പിന്നെ 4 സെക്ടറുമായി ബന്ധപ്പെട്ട് കടമെടുത്ത് ചെലവഴിക്കുന്നതിന് കൃത്യമായി മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം 15-ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, മോഡി പറഞ്ഞതല്ല, നിർമ്മലാ സീതാരാമൻ പറഞ്ഞതല്ല.
ഇവിടെ നിങ്ങൾ കണക്കുകൾ സുതാര്യമാക്കും. ഇത് പറയുന്ന സമയത്ത് അങ്ങോട്ട് കണക്ക് ചോദിക്കുന്നു ഇങ്ങോട്ട് കണക്ക് എന്നുള്ള വാദമല്ലല്ലോ നമ്മൾ ഉന്നയിക്കേണ്ടത്. ഇതിൽ സുതാര്യമായിട്ടുള്ള കാര്യം കേരളം പോലുള്ള സംസ്ഥാനത്തിൻ ഉൽപാദന ക്ഷമതയും ഇവിടെ നിന്നുള്ള വരുമാനത്തിന്റെ അവസ്ഥയും ഉപഭോക്തൃ സംസ്കാരമുള്ള ഒരു നാടെന്ന രീതിയിൽ ഇവിടെ കട്ടമെടുത്ത് മുടിയുക എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ സാമ്പത്തിക പോളിസി. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഒരു പോളിസി ഇല്ലെങ്കിൽ കേന്ദ്രത്തിന് കൃത്യമായിട്ട് കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക പോളിസി ഉണ്ട്. ഞാൻ ചോദിക്കും കടമെടുക്കുക ജി എസ് ടി വരുമാനത്തിനും അല്ലാതെ വേറെന്ത് വരുമാനമാണ് കേരളത്തിലുള്ളത്? നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളം എന്തുകൊണ്ടാണ് ഈ ശ്രീലങ്ക പോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, ശ്രീലങ്കയിലേക്ക് കഷ്ടമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നോക്കൂ, ഈ ഡിസംബർ മാസത്തിൽ 1500 കോടി രൂപ കേന്ദ്രം തന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ സംസ്ഥാന ജീവനക്കാരും പെൻഷൻകാരും തെരുവിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയായി. ധനകാര്യ മാനേജ്മെന്റിലെ പ്രശ്നമാണ് എന്നുള്ളതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനെ കുറിച്ചൊക്കെ പ്രിന്റ് പറയുന്നുണ്ട്. കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ മാസം എഴുതിയ ഒരു ലേഖനം വായിച്ചത് ഓർമ്മയിലുള്ളപ്പോൾ അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷന് കേന്ദ്രം നൽകുന്ന തുക എത്രയാണെന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ടല്ലോ. അപ്പോൾ അത് ആ തുക സംസ്ഥാനം മുൻകൂറായി ജനങ്ങൾക്ക് നൽകുകയാണ്. അതുപോലും ഇങ്ങോട്ട് കിട്ടുന്നില്ല കേന്ദ്രത്തിൽ നിന്ന്, സംസ്ഥാനം മുൻകൂറായി നൽകിയ തുക പോലും. എന്നിട്ടാണ് എല്ലാം നൽകിയെന്നുള്ള കേന്ദ്രത്തിന്റെ ഈ അവകാശവാദം. ഇപ്പൊ ഞാൻ ആദ്യം ബി ജെ പിയുടെ ബഹുമാന്യനായ സുഹൃത്ത് ഇവിടെ കടത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ കൗശലമാണ് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കും. ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി കരുതുന്നത് കേന്ദ്ര ഗവൺമെൻറ് കടമെടുക്കുന്നില്ലെന്നാണോ? കേരളത്തിൻ്റെ കടമെടുപ്പിനെ ശ്രീലങ്കയുമായി താരതമ്യപ്പെടുത്തിയ ബി ജെ പിയുടെ പ്രതിനിധി ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഭീമമായ കടമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുന്ന തുകയുടെ, ബജറ്റിലൂടെ ചെലവഴിക്കുന്ന തുകയുടെ 40% ത്തിലധികവും കടമെടുത്താണ് ചെലവഴിക്കുന്നതെന്ന് രാജ്യസഭയിൽ ധനമന്ത്രി വ്യക്തമാക്കിയ കാര്യമാണ്. ആകെ കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിലൂടെ ചെലവഴിക്കുന്ന തുകയുടെ 40% ഈ കടമെടുത്ത് ആണ്. ഇനി 45 ലക്ഷം കോടി രൂപ അഥവാ 2023-24 ബജറ്റിലെ 45 ലക്ഷം കോടി രൂപയുടെ അതിൽ 17.99 ലക്ഷം കോടിയും കടമെടുത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ ചെലവാക്കുന്നതെന്ന കാര്യം കൂടി മനസ്സിലാക്കണം. ഇനി അതുകൂടാതെ ബി ജെ പിയുടെ പ്രതിയെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നത്, മാസം തോറും ശരാശരി 1.5 ലക്ഷം രൂപ കടമെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ചെലവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കടമെടുപ്പെന്ന് പറയുന്നത് എന്തോ ഗുരുതരമായ അപരാധമാണെന്ന് വരുത്താൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും ന്യായമായ ചെലവുകളുടെ അടിസ്ഥാനത്തിലും ആ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും പുരോഗതിയുടെ അടിസ്ഥാനത്തിലും നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും കടമെടുക്കാനുള്ള അവകാശമുണ്ട്. ആ കടമെടുപ്പ് പരിധിയെ നിരന്തരം വെട്ടിക്കുറയ്ക്കുകയാണ്. അതെങ്ങനെയാണ്? ബാക്ക്ഡോർ വഴിയാണ് ആ വെട്ടിക്കുറയ്ക്കൽ. പിന്നെ അസിത, നിലവിലുള്ള നിയമപ്രകാരം പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായിട്ട്, കിഫ്ബിയുടെ ഭാഗമായിട്ട്, അതോടൊപ്പം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി സ്പെഷ്യൽ പിന്നെ പർപ്പസ് വെഹിക്കിൾ എന്ന നിലയിൽ കടമെടുക്കുന്നതിനെ എല്ലാം എന്തിലാ പെടുത്തുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കടത്തിൽപ്പെടുത്തുകയാണ്. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കടത്തിലാണ് കിഫ്ബിയെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള കമ്പനികളെയും പെടുത്തുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും കടത്തെ അവർ കടമെടുക്കുന്നുണ്ടല്ലോ. എന്താ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടത്തിൻ്റെ പരിധിയിൽ അവരെ പെടുത്താത്തത്? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇനി മറ്റൊരു കാര്യം, ഇവിടെ പലപ്പോഴും ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം, പിന്നെ ജി എസ് ഡി പിയുടെ 3% മാത്രമാണ് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി എന്നൊക്കെ ഇവർ പലപ്പോഴും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര ബജറ്റിൽ വിഭാവന ചെയ്തിരിക്കുന്ന കമ്മി എത്ര ഈ വർഷം? 6% ഈ വർഷം എന്ന് പറഞ്ഞാൽ 2023-24 കാലയളവിൽ വിഭാവന ചെയ്തിരിക്കുന്ന ബജറ്റ് വഴിയുള്ള കമ്മി എത്ര? 6%. പക്ഷേ FRBM ആക്ട് പ്രകാരം ആ കമ്മി എത്രയാകാൻ പാടുള്ളൂ? കേന്ദ്രത്തിൻ്റെ കമ്മി 3% ആകാൻ പാടുള്ളൂ. അങ്ങനെ 3% കമ്മിയേ ആകാൻ പാടുള്ളൂ എന്നൊരു നിയമമുള്ള രാജ്യത്ത് 6% കമ്മി ബജറ്റ് വഴി വിഭാവനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിയമമൊന്നും പാലിക്കണ്ടേ ബി ജെ പി ഗവൺമെൻറ്റിന്? ഞാൻ അക്കാര്യത്തിൽ ഗൗരവതരമായി വിമർശനം ചൂണ്ടിക്കാണിക്കും. രണ്ട്, ഈ കേന്ദ്രത്തിന് എവിടെ നിന്നൊക്കെ കടമെടുക്കാം?
വിദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ആർക്കെങ്കിലും ചെറുക്കാനോ തടയാനാകുമോ? എത്ര വേണമെങ്കിലും കടമെടുക്കാം? ഈ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം കേരളത്തിൽ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, 2023-24 ബഡ്ജറ്റിലെ ഏതാണ്ട് 40% തുകയും ചെലവഴിക്കുന്നത് കടമെടുത്താണ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യസഭയിൽ കൊടുത്ത ഔദ്യോഗികമായ മറുപടിയാണ് ഞാൻ ഇവിടെ റഫർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ട്, ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ചർച്ച ചെയ്യാം. ഇപ്പോ കേരള ഗവൺമെന്റ് ധനകാര്യ മാനേജ്മെന്റിൽ വീഴ്ച വരുത്തി എന്ന് ബി ജെ പി പറഞ്ഞാൽ കണക്ക് വെച്ച് പരിശോധിക്കാം. അവർ പറഞ്ഞതുകൊണ്ട് ആ വിമർശനത്തെ പരിശോധിക്കാതെ വിടണ്ട, നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം പോലും നമ്മൾ ട്രഷറി പൂട്ടിയിട്ടില്ല, നമ്മൾ ട്രഷറി പൂട്ടിയിട്ടില്ല. ഈ സാമ്പത്തിക ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണെങ്കിൽ ട്രഷറി പൂട്ടാതെ കിടക്കുമോ? ട്രഷറി പൂട്ടിയിട്ടില്ല. ശമ്പളം, പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവയൊക്കെ കൃത്യസമയത്ത് ഈ ഗവൺമെന്റ് കൊടുത്തില്ലേ? സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് നല്ല കഴിവുണ്ട്. കേരളത്തിൽ അതിന് കഴിയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ. ഭംഗിയായി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നികുതി വരുമാനത്തിൽ 2021-22 എത്ര? നികുതി വരുമാനത്തിൽ 47,000 കോടി രൂപയായിരുന്ന ജി എസ് ടി വരുമാനം 2022-23 ആയപ്പോൾ എത്ര? 70,000 കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 21-22 അപേക്ഷിച്ച് ഏതാണ്ട് 23,000 കോടി രൂപയുടെ അധിക വർധനവ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പിന്നെ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹം എടുത്തിട്ടുള്ള കണക്കുണ്ട്, പാർലമെന്റിൽ വെച്ച കണക്കിൽ നമ്മൾ മനസ്സിലാക്കണം. 2018-19 കേന്ദ്ര നികുതി വരുമാനം എത്ര കേരളത്തിന് ലഭിച്ചത്? 2.5%. 22-23 ആയപ്പോൾ എത്ര? 1.93%. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പരാജയപ്പെട്ടില്ല, നമ്മുടെ ട്രഷറി പൂട്ടിയില്ല, നമ്മുടെ പെൻഷൻ മുടങ്ങിയില്ല, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ താറുമാറായില്ല. കെ എൻ ബാലഗോപാലും കേരളത്തിലെ ഗവൺമെന്റും നടപ്പിലാക്കുന്ന ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായി കേന്ദ്ര നികുതി കുറഞ്ഞിട്ടും കേരളം ഇതൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏതാണ്ട് 2 സംസ്ഥാനങ്ങളുടെ നികുതിയാണ് കേന്ദ്ര നികുതി വരുമാനത്തിൽ ഏറ്റവും ഗണ്യമായി കുറഞ്ഞത്. അത് കേരളത്തിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അതോടൊപ്പം പിന്നെ നമ്മുടെ തനത് വരുമാനം ഞാൻ പറയാം, 16-17 51,876.36 കോടിയായിരുന്നു. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് പരാജയപ്പെട്ടാൽ 2022-23 നമ്മുടെ തനത് വരുമാനം കുറയണ്ടേ? നമ്മുടെ തനത് വരുമാനം കുറഞ്ഞില്ല, 85,867.35 കോടിയായിട്ട് നമ്മുടെ തനത് വരുമാനം വർദ്ധിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് താഴേക്ക് പോയില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മൾ ഓർമ്മിക്കണം, എവിടെയാണ് നമ്മളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ഇവർ ശ്രമിക്കുകയല്ലേ? ഞാൻ അതിൻ്റെ കണക്കൂടി ഒന്ന് പറഞ്ഞ് കൺകൂടിയാണ്, ഞാൻ അധിക സമയം എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട് കുറഞ്ഞത്? എവിടെയൊക്കെയാണ് കേന്ദ്ര ഫണ്ട് കുറഞ്ഞത്? എവിടെ ഞാൻ പറയാം, ജി എസ് ടി കോമ്പൻസേഷൻ 12,000 കോടി രൂപ. ഈ വർഷം മാത്രമാണ്, ഈ വർഷം മാത്രം 12,000 കോടി രൂപയാണ് കുറയുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടു 5 വർഷം കൂടി ഈ ജി എസ് ടി കോമ്പൻസേഷൻ നീട്ടണം, അല്ലെങ്കിൽ ജി എസ് ടിയുടെ ഭാഗമായി കേന്ദ്രം സ്വന്തമായി എടുക്കുന്ന സെസ്, അതോടൊപ്പം സർചാർജ്, ഇത് സംസ്ഥാനങ്ങളുമായി ഷെയർ ചെയ്യണം. അപ്പോൾ ജി എസ് ടി കോമ്പൻസേഷൻ നഷ്ടപരിഹാരം നമുക്കില്ല, സെസ് ഷെയർ ചെയ്യുന്നില്ല, കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന സർചാർജ് ഷെയർ ചെയ്യുന്നില്ല, 12,000 കോടി നമുക്ക് നഷ്ടം. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ എത്ര? 8,400 കോടി രൂപ നഷ്ടം. ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഒക്കെ വായ്പകളടക്കം കടത്തിന്റെ പരിധിയിൽ പെടുത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് 7,000 കോടി രൂപ നമുക്ക് നഷ്ടം വരികയാണ്. അതോടൊപ്പം പിന്നെ 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നികുതി വരുമാനത്തിൽ ഉണ്ടായ കുറവ് എൻ്റെ അടിസ്ഥാനത്തിൽ 18,000 കോടി രൂപ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ കണക്ക് എത്ര? 56,000 കോടി രൂപയാണ് നമുക്ക് നഷ്ടം. ഒരു കാര്യം കൂടി, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള ഫണ്ട് കൂടി പറയാം, നമുക്ക് ഈ നഷ്ടം വേറെ. ഇനി ഫണ്ട് കൂടി പറയാം, എത്ര? UGC പെൻഡിങ് അരിയർ കൈരളി ചാനൽ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട, ഒരാഴ്ച മുമ്പ് മാതൃഭൂമി പത്രം എടുക്കണം, അതിന്റെ മുൻപേജിൽ, മാതൃഭൂമി പത്രത്തിന്റെ മുൻപേജിൽ ഈ 750.93 കോടി രൂപ കേരളത്തിന് തരില്ല എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് മാതൃഭൂമിയിലുണ്ട്. ഹെൽത്ത് ഗ്രാൻഡ് ഇനത്തിൽ
174.76 കോടി രൂപ നമുക്ക് തരാനുണ്ട്. അതോടൊപ്പം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി അനുസരിച്ചുള്ള വിവിധ ഘടകങ്ങൾക്ക് 417 കോടി നമുക്ക് ലഭിക്കാനുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസിബിൾ ഫണ്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസിബിൾ ഫണ്ടിനത്തിൽ 138.8 കോടി തരാനുണ്ട്. SDMF ഭാഗമായിട്ട് 693 കോടി നമുക്ക് തരാനുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ കേരളത്തിന് കിട്ടാനുണ്ട്. 56,000 കോടി രൂപ നമുക്ക് നഷ്ടപ്പെടുത്തി. അപ്പോൾ ഇത് ചർച്ച ചെയ്യണ്ടേ? ഇത് ചർച്ച ചെയ്തേ പറ്റൂ. കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അട്ടിമറിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവിടെ നിന്നുപോയാൽ, നിലച്ചുപോയാൽ, ഈ ചർച്ച കാണുന്ന BJP കുടുംബാംഗങ്ങളുണ്ടല്ലോ, കോൺഗ്രസിന്റെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, അവരുടെ പെൻഷൻ മുഴുവൻ അട്ടിമറിക്കാനല്ലേ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്? നമ്മളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുത്താനല്ലേ അവർ ശ്രമിക്കുന്നത്? ലൈഫ് പദ്ധതിയിലെ വീട് മുടങ്ങിപ്പോയാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ബാധിക്കില്ലേ? ആ ലൈഫ് പദ്ധതി മുടങ്ങാൻ പാടുണ്ടോ? അപ്പോൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ധനം കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല. നമ്മുടെ വികസന പദ്ധതികളെ തുരങ്കം വെക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സംസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരുടെയും CPIM മാത്രമല്ലല്ലോ, BJP കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്കാരും ഒക്കെയുള്ള 3.5 കോടി മലയാളികളെ ഇത് ബാധിക്കില്ലേ? ഞങ്ങൾ അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ BJP നേതാക്കന്മാരടക്കം മനസ്സിലാക്കണം, കേരളത്തിനുണ്ടാകുന്ന നഷ്ടം ഈ നാട്ടിലെ മുഴുവൻ പൗരന്മാരെയും ബാധിക്കില്ലേ? അത് നമ്മൾ പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കണ്ടേ, നടപടി സ്വീകരിക്കണ്ടേ? പിന്നെ ഏതെങ്കിലും പേപ്പർ പെൻഡിംഗ് ആയി, അല്ലെങ്കിൽ പേപ്പർ കൊടുത്തില്ല, ഇതൊക്കെ ഈ രാജ്യത്തെ BJP ഗവൺമെന്റ് പറയുന്ന ന്യായീകരണങ്ങളാണ്. ഇവിടെ ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു ബ്യൂറോക്രസി ഇല്ലേ? വളരെ ശക്തമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഇല്ലേ? നമ്മുടെ ചീഫ് സെക്രട്ടറി മുതൽ ഈ നാട്ടിലെ 1000 കണക്കിന് ജീവനക്കാർ പ്രവർത്തിക്കുന്നില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ കണക്കുകളോ കൊടുക്കാൻ നമ്മൾ മുടങ്ങുമോ? അങ്ങനെ മുടങ്ങുന്ന നാടാണോ? അങ്ങനെയല്ല. ഈ കണക്കുകൾ മുഴുവൻ കൊടുത്തു, എന്നിട്ടും കേന്ദ്ര സർക്കാർ നമ്മളെ പരിഗണിക്കുന്നില്ല. ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് BJP മാത്രമല്ലല്ലോ, ഈ രാജ്യത്തിന്റെ സർക്കാരല്ലേ? ഞങ്ങളുടെ വിമർശനം എന്താ? ഈ കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണ്ടേ? ഉത്തർപ്രദേശിനെ പരിഗണിക്കും പോലെ, രാജസ്ഥാനെയും മധ്യപ്രദേശിനെയും പരിഗണിക്കും പോലെ, ആസാമിനെ പരിഗണിക്കും പോലെ ഈ കേരളത്തെ പരിഗണിക്കണ്ടേ? കേരളത്തോട് മാത്രം എന്താ അവഗണന? അത് ശരിയല്ല, അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയാണ്, ഞാൻ മടങ്ങി വരാം. ശ്രീ ഷിജുക്കൻ, പ്രിന്റ് നോക്കൂ. 185.6 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ കടം. സംസ്ഥാനങ്ങളുടെ ആകമാനം, എല്ലാ സംസ്ഥാനങ്ങളുടെ കൂടി കടം 76.1 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം പ്രിന്റ് മനസ്സിലാക്കണം. മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞുള്ളൂ ഈ കടമെടുപ്പൊക്കെ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ ഉണ്ടതാ. തൊട്ട് മുന്നിലത്തെ വർഷത്തെ കണക്കനുസരിച്ച് ഈ കടമെടുപ്പിന്റെ കണക്ക് അല്ലെങ്കിൽ ആ പരിധി നിശ്ചയിക്കണമെന്ന സംസ്ഥാനത്തിന്റെ നിവേദനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 3 വർഷത്തെ ശരാശരി കണക്ക് ഇതിന്റെ അടിസ്ഥാനമാക്കി കേന്ദ്രം മാറ്റുന്നത്. അപ്പോൾ ഏകപക്ഷീയമായി ഇങ്ങനെ ചില നിലപാടുകൾ എടുത്ത ശേഷം എല്ലാം സംസ്ഥാനത്തിന്റെ പെടലിക്ക് കൊണ്ടുവച്ചാൽ എങ്ങനെ ശരിയാകും ശ്രീ പ്രിന്റു? ഇതിനകത്ത് ഞാൻ പറയും, എത്ര മനോഹരമായിട്ടാണ് ഷിജു ഖാൻ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ്, ഒന്ന് നോക്കൂ. ഇദ്ദേഹം പറഞ്ഞ സാമൂഹിക ക്ഷേമ പെൻഷൻ, ഞാൻ പറയുന്നത് 521.9 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്, കൊടുത്തത് 602.14 കോടി രൂപയാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് കൊടുത്തത് എന്റെ ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പോഴും സാമൂഹിക ക്ഷേമ പെൻഷൻ കേരളത്തിൽ മുടങ്ങിയിട്ടില്ലേ? എത്ര മാസത്തിൽ കൊടുക്കാനുണ്ട് സർക്കാർ? അല്ല, ഈ ഒക്ടോബറിൽ കൊടുത്തത് എന്ന് വരെ ഉള്ളതാണ്, എത്ര കാലത്തതാണ് അതുകൂടി പറയണമല്ലോ. ഒക്ടോബറിൽ കേരളം ആവശ്യപ്പെട്ടതിനേക്കാൾ ഇത്ര വലിയ തുക കൊടുത്തു എന്ന് താങ്കൾ പറയുമ്പോൾ എങ്ങനെ, എന്താണ് സാർ കൊടുത്തതാണല്ലോ മാഡം, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ധനകാര്യമന്ത്രി ഉണ്ടല്ലോ, അത് പറഞ്ഞതല്ലേ നിങ്ങൾ? കേരളം സാമൂഹിക സുരക്ഷാ പെൻഷന് മാത്രം നൽകി, അതായത് 2023 ജൂലൈയിലെ സാമൂഹിക പെൻഷന്റെ കണക്കിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒക്ടോബർ, താങ്കൾ ഓഗസ്റ്റ് അല്ലേ പറഞ്ഞത്, ഞാൻ ജൂലൈയിൽ ഒരു കണക്ക് പറയാം. സാമൂഹിക സുരക്ഷാ പെൻഷന് കേരളം മൊത്തം നൽകിയത് 769.5 കോടി രൂപ. ഇതിൽ കേന്ദ്രവിഹിതം 17.15 കോടി രൂപ മാത്രമാണ് എന്നുള്ളത് ഞാൻ അടിവര ഇട്ട് പറയുന്നു. കേരളം മുൻകൂറായി നൽകിയ തുകയാണ് ഇത്. അപ്പോൾ ഈ തുക എപ്പോൾ മടക്കി കിട്ടുമെന്നതിൽ ഉറപ്പില്ല എന്ന് അന്ന് തന്നെ ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ കേന്ദ്രം നൽകിയെന്ന് പറയുന്ന തുക അതാത് കാലയളവിലല്ല, അത് അരിയർ കൂടി ചേർത്താണ്. അതുകൂടി പറയൂ ശ്രീ പ്രിന്റു മഹാദേവൻ. അതെ മേഡം, അരിയർ അടക്കം 100 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. രണ്ടാം, നിങ്ങൾ കണക്കുകൾ കൊടുക്കുന്നത് ഇത് എന്താണ്? ഇത് നമ്മൾ പറയുന്നത് ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ലോ. കേരളമാണ്, ഞങ്ങളൊരു ഫെഡറൽ സംവിധാനമാണെന്നില്ലല്ലോ. കേരളത്തിലെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലമല്ല, സംസ്ഥാനമല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ കണക്ക് ചോദിക്കും, ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ മുതലല്ല, ഇന്ത്യയുടെ ധനകാര്യ വകുപ്പല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ കണക്ക് കൊടുക്കണം, ശേഷമുള്ള കണക്കുകൾ തന്നില്ല എന്നുള്ളതാണോ താങ്കളുടെ വാദം? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് മാത്രമല്ല പ്രശ്നം, കേരളത്തിന് മാത്രമല്ല പ്രശ്നം, തമിഴ്നാടിന് പ്രശ്നമുണ്ടായിരുന്നു. തമിഴ്നാട് കൃത്യമായിട്ട് കണക്ക് കൊടുത്തു. തമിഴ്നാടിന് 624,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത്.
ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം ഇത്രയധികം സഹായിച്ച ഒരു സാഹചര്യം ഈ കേരളത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ അന്ധമായിട്ടുള്ള മോഡി വിരോധം കൊണ്ടും അന്ധമായിട്ടുള്ള കേന്ദ്ര സർക്കാർ വിരോധം കൊണ്ടും കേരളത്തിൽ കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ് പ്രവർത്തിക്കാത്തത് കൊണ്ടും കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ കേരള മോഡൽ ഉണ്ടല്ലോ, പരാജയമില്ല. നേരത്തെ ഷിജു ഖാൻ പറഞ്ഞല്ലോ, സമാന്തരമായ ബദൽ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കിഫ്ബിയുടെ അവസ്ഥ എന്താ? ഷിജു ഖാൻ പറയട്ടെ. നിങ്ങൾ മസാല ബോർഡിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ ലണ്ടനിൽ നിന്ന് ലണ്ടൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിന് അനുമതിയില്ലാതെ സ്വതന്ത്രമായിട്ട് പണം നോക്കിയില്ലേ? നിങ്ങൾ പ്രവാസി ചിട്ടി കൊണ്ടുവരാൻ നോക്കില്ല? KSFE പ്രവാസി ചിട്ടി ഏതൊക്കെ രീതിയിൽ നിങ്ങൾ സമാന്തരമായിട്ട് നിങ്ങൾ ചെയ്തു? നിങ്ങൾ ആ പദ്ധതികൾ മുഴുവൻ പരാജയപ്പെട്ടില്ലേ? നിങ്ങൾ ഏതെങ്കിലും 4 പദ്ധതികൾ നിങ്ങളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊണ്ടുവന്നതാണ്? പിന്നെ ബാലഗോപാലിനെ വാതോരാതെ ഷിജു ഖാൻ പറയുന്നത് കേട്ട് ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിനകത്ത് അദ്ദേഹം ഡെപ്യൂട്ടി ലീഡർ, CPMന്റെ ഡെപ്യൂട്ടി ലീഡർ ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ GST എതിർക്കുന്ന വ്യക്തി ബാലഗോപാലും CPMമാണ്. അന്ന് സീതാറാം യെച്ചൂരി അതിനു വേണ്ടി നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അന്ന് നടപ്പിലാക്കുന്നത് വരെ ഉണ്ടായിരുന്ന സംവിധാനമായിരുന്നല്ലോ വാറ്റ്. ആ ഇനത്തിൽ ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും കിട്ടിയിരുന്ന നികുതിയിൽ വലിയ കുറവ് GST വരുന്നതോടുകൂടി ഉണ്ടാകുന്നില്ലേ? അവിടെ ഭൂരിഭാഗം ഭീമമായ ശതമാനം, ഒരു നിമിഷം ഞാൻ പറയട്ടെ, ഭീമമായ തുക കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് പോകുന്നു. ഇനി ഈ GST നഷ്ടപരിഹാരത്തിന് കണക്കിപ്പോൾ ഷിജു ഖാൻ ചോദിച്ചല്ലോ, അതിൽ താങ്കളുടെ മറുപടി എന്താണ്? ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു GST നഷ്ടപരിഹാരം മാത്രമാണോ കേരളം കാത്തിരിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നു 12,000 കോടിയുടെ കുറവ് എന്ന് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്തെ ഏത് നിലയിലാണ് ബാധിക്കുക? ശ്രീപ്രിന്റു, അല്ല ഞാൻ ചോദിക്കട്ടെ മേഡം, കേരളത്തിന്റെ 2012-13 വർഷത്തിൽ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് ലഭിച്ചിരുന്നത് ഈ പറയുന്ന സെസ്സും മാറ്റും അടക്കമുള്ള കേരളത്തിന്റെ വരുമാനം 9,113 കോടി രൂപയാണ് കേന്ദ്രം നൽകിയിരുന്നത്. ഞാൻ പറയുന്നത് 216,000 കോടി നൽകിയതിൽ 113,000 കോടി രൂപയും കേന്ദ്രത്തിന്റെ നികുതി ഇനത്തിൽ തന്ന വരുമാനമാണ്, ബാക്കി പദ്ധതി വിഭാഗത്തിൽ നിന്ന വരുമാനമാണ്. ഇവിടെ ഷിജു ഖാൻ നേരത്തെ റോഡിന്റെ കണക്ക് പറഞ്ഞു, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്ര രൂപയാണ് അങ്ങോട്ട് പിരിച്ചുകൊണ്ട് പോയത്? അതാണ് നേരത്തെ ശ്രീ എം ജയ കണക്ക് പറയണമല്ലോ, അതൊന്നും ഇവിടെ എന്താണ് പറയാത്തത്? GST നഷ്ടപരിഹാരം, അത് മാത്രമല്ല താങ്കൾ ചോദിച്ചു, ഒരു നിമിഷം, ഇപ്പോൾ GST കാര്യത്തിൽ കേരളം മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും GST റിട്ടേണിന്റെ കാലാവധി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് GST യോഗത്തിൽ. അതൊക്കെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ള ആവശ്യമാണ്, അത് കേരളത്തിന് മാത്രം ആവശ്യമല്ല. ഞാൻ പറയട്ടെ, ഈ സാമ്പത്തിക വർഷത്തിനകത്ത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ മേഡം, അതല്ല സാമ്പത്തിക വർഷം. ആ സാമ്പത്തിക വർഷത്തിനകത്ത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കാതെ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ തരുന്ന പോലെ ഒന്നല്ലോ ഇത്. ഇത് സമാന്തര പാർട്ടി സംവിധാനം ഒന്നുമല്ലല്ലോ. ഇതിപ്പോ കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്, നിയതമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഈ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് കടം രാജ്യത്തിന് ഞാൻ പറയാം 40% ആണല്ലോ, 40% ഞാൻ ഈ കേന്ദ്രത്തിന് നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിന് ഒന്നും തന്നില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് ജലജീവൻ മിഷന്റെ പദ്ധതി ഈ പറയുന്ന പണം ഞങ്ങൾ ചെലവഴിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ മസാല മോഡിലെ കിഫ്ബിയിലെ ഏതെങ്കിലും പാവപ്പെട്ട പണക്കാരന്റെ പൈസ ഉണ്ടാക്കി കൊടുക്കാനല്ല. നിങ്ങൾ കേരളത്തിൽ മാത്രം നിങ്ങൾ ഒന്നും തന്നില്ലെന്ന് പറയും. ഞാൻ ഒറ്റ മിനിറ്റ്, എനിക്കൊന്ന്, നിങ്ങൾ 3 പേരും ഒരേ ആംഗിളും ഞാൻ ഒരേ ആംഗിളും ആളായതുകൊണ്ട് ഒന്ന് പൂർത്തീകരിക്കാൻ തരണം. ഈ കേരളത്തില് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് 20 ലക്ഷം ഉപഭോക്താക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ പണം ഇടുന്ന കേന്ദ്രത്തിന്റെ പണമല്ലേ? നോക്കൂ, പിന്നെ പ്രധാനമന്ത്രിയുടെ ശൗചാലയം ഇപ്പൊ വലിയ വലിയ ശൗചാലയത്തിന് കുറ്റാണല്ലോ, 2.4 ലക്ഷം ശൗചാലയങ്ങൾ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ പണം എവിടുന്ന? ചോദിക്കട്ടെ, ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് 75 ലക്ഷം ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 2.5 ലക്ഷം ആളുകൾക്കാണ് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുള്ളത്. എവിടുന്ന? ഉജ്ജൽ യോജന പ്രകാരം 3.41 ലക്ഷം ആളുകൾക്ക് ഗ്യാസ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഗരീബ് കല്യാണ് യോജന 1.54 കോടി ജനങ്ങൾക്കാണ്. ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ഇത് പറഞ്ഞാൽ സത്യത്തിൽ മേഡം, ഈ കേരള സർക്കാരിന് എന്താ പരിപാടി? ഈ കേരള സർക്കാർ എന്താ പരിപാടി? ഈ പണം കടമെടുത്തിട്ട് ചെലവഴിക്കുക എന്നല്ലാതെ ഇവിടെ ഏതെന്ത് പദ്ധതികളാണ് കേരളത്തിൽ തനതായിട്ടുള്ള പദ്ധതി ഉള്ളത്? നികുതി പിരിവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 50% വർദ്ധനം ഉണ്ടായി എന്നൊക്കെ ഷിജു ഖാൻ കണക്ക് പറഞ്ഞത് അത് കണക്കുകൾ സഹിതമാണ്, വെറുതെ ഇങ്ങനെ എറിയുകയല്ല, കണക്കുകളാണ്. കണക്കുകൾ കൃത്യമാണ്, ഞാൻ മടങ്ങിയെത്താം, അവസാന മിനിറ്റുകളായതുകൊണ്ടാണ് ഞാൻ ജയചന്ദ്രനിലേക്ക് ഒരിക്കലും. ശ്രീ ജയചന്ദ്രൻ നോക്കൂ, അപ്പോൾ ഇതൊക്കെ നടത്തിയിട്ടാണ് കടമെടുപ്പ് പരിധിയിൽ കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയും കൂടി ഉൾപ്പെടുത്തുന്നത്. ഈ പെൻഷൻ കടമെടുപ്പിന് പുറത്ത് അല്ലെങ്കിൽ ബജറ്റിന് പുറത്തുള്ള ഓഫ് ബജറ്റ് ബോറോവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയും കൂടി അതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ പ്രിന്റു, ജയചന്ദ്രൻ ആ വിഷയത്തിൽ ഒരു മറുപടി.
ഷിജു ഖാൻ പ്രശ്നമെന്നറിയാമോ? ഇത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഞാൻ പറഞ്ഞ ഇവര് കേന്ദ്ര സർക്കാർ പിടിച്ചു പറിക്കുന്ന പണത്തിന്റെ ഒരു വലിയ ഒരു കഥയുണ്ട്, കഥയല്ല ചരിത്രമുണ്ട്. അത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ ഈ ഒരു GTR എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് പ്രിന്റു, ഗ്രോസ് റവന്യൂ ടാക്സ് എന്ന് പറയും, പിന്നെ ആകെ നികുതി വരവ്. അതിന്റെ ഈ ഗ്രോസ് റവന്യൂ ടാക്സിന്റെ 10.4% 2011-12 വരെ സെസ്സുകളും സർചാർജുകളും ഈടാക്കിയിരുന്നത്. BJP വന്നതിന് ശേഷം എന്താ ചെയ്തതെന്ന് ശ്രീ ജോൺ ബിദാസ് MP ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഒന്ന് നോക്കേണ്ടതാണ്. 2012 10.4, അടുത്ത വർഷം 11.7, അടുത്ത വർഷം 12.4, ഇങ്ങനെ BJP വരുന്ന 2014-15 13.5. അത് 2021-22 ഏറ്റവും ഒടുവിലത്തെ കണക്കാണെന്നാണ് വരുന്നത്. 28.1% ഈ സെസ്സുകളും സർചാർജുകളുമായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കാരണം കേരളം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നികുതി വരുമാനത്തിനും വളരെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്ക് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു എങ്കിൽ, ഇത് പിന്നെ നമ്മുടെ ഈ 23-24 കേന്ദ്ര സർക്കാരിന്റെ GTR എന്ന് പറയുന്നത് 363,60,858 crore രൂപയാണ്. ശ്രദ്ധിക്കണം, പിന്നെ 23-24 ഇത് GST നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ 1.45 lakh crore രൂപയേ ഉള്ളൂ. അത് മാറ്റി നിർത്തി കണക്കാക്കിയാലും ഈ 10.4% നിന്ന് 28.1% സെസ്സുകളുടെയും സർചാർജുകളുടെയും കുത്തനെയുള്ള കയറ്റം നിമിത്തം ഉണ്ടായ നഷ്ടം എത്രയെന്നറിയാം? അതാണ് ശ്രദ്ധിക്കേണ്ടത്. 5.7 lakh crore രൂപ സംസ്ഥാനങ്ങളുടെ എല്ലാം കൂടെ ഇതാണ് പിടിച്ചു പറിച്ചെടുക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ ഇത് അസിത പറഞ്ഞല്ലോ, കണക്ക് കൊടുത്ത പെൻഷന്റെ കണക്ക്, ഈ പെൻഷന്റെ കണക്ക് പിന്നെ മുഖ്യമന്ത്രി അടക്കം, ധനമന്ത്രി അടക്കം, വിവിധ മന്ത്രിമാരടക്കം വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇത് ഞങ്ങൾ കൊടുത്തതാണ്, കൊടുത്തത് തിരിച്ച് അയാൾ കുടിശ്ശികയായിട്ട് കിടക്കുന്നതാണ് ചോദിച്ചത്. കുടിശ്ശിക അത് കൊടുത്തത് തിരിച്ചിട്ടാണല്ലോ കുടിശ്ശിക എന്ന് പറയുന്നത്. ആ കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുകയാണ് ചോദിച്ചത്, തരാൻ മനസ്സില്ലത്രേ. അത് ഈ പിന്നെ തരാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. അതിന്റെ അകത്ത് അന്നേരമൊന്നും നിങ്ങൾ കണക്ക് തന്നില്ല എന്നുള്ള എവിടെയൊരു ന്യായവും ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞില്ല. കൃത്യമായിട്ട് കാര്യം ഇത് മന്ത്രിസഭാ യോഗം കൂടി ചേർന്ന് തീരുമാനിച്ചല്ലോ കണക്കുണ്ടാക്കുന്നത്. ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ ഒരു പൂൾ ഉണ്ടാക്കിയിട്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അധ്യക്ഷനായ സമിതിയാണ് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ച് അറിയിക്കുന്നിടത്ത് അറിയിക്കുന്നത്. അത് പിന്നീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട പൈസ അസിത ഇപ്പൊ വായിച്ചല്ലോ, 17 trillion crore മാത്രമേ ഉള്ളൂ അതിനകത്ത് കേന്ദ്ര വിഹിതം. ബാക്കി നമുക്ക് കേരളത്തിന് കേരളം പെൻഷനായിട്ട് കൊടുത്ത കാശാണ് നമുക്ക് കിട്ടാനുള്ളത്. അത് കിട്ടാതെ വന്നപ്പോഴേ പെൻഷൻ കുടിശ്ശിയാവുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മറിയ കുട്ടിമാരെ പോലുള്ളവരെ തെരുവിലിറക്കി വിടുന്നു, എന്നിട്ട് പിന്നീട് അവരെ പ്രധാനമന്ത്രിയുടെ വേദിയിലും കൊണ്ടുപോകുന്നു, എന്നിട്ട് പിന്നെ ഇന്നലെ കണ്ടില്ലേ സെക്രട്ടറിയായിട്ട് കൊണ്ടിരുത്തുന്നു. എന്തിനാണ്? കുടിശ്ശിക ചോദിച്ചതിനാണ്. കുടിശ്ശിക തന്നാൽ അന്തസ്സായിട്ട് ഇതെല്ലാം കൊടുത്തു തീർക്കാൻ കഴിയും. ഒറ്റ പൈസ ഒരു മാസത്തെ പോലും കുടിശ്ശിക ഇല്ലാതെ പെൻഷൻ കൊടുത്തു തീർക്കാൻ കഴിയുന്ന അവസ്ഥ കേരളത്തിനുണ്ട്. കുടിശ്ശിക തന്നാൽ ഏതാ അല്ല കണക്ക് കൊടുത്തേ കൊടുത്തു, നിങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന് ഞാൻ വിഷമിക്കും. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞല്ലോ, ഒരു ചർച്ച പാദം താങ്കൾ അല്ല പിന്നു, ആകെ 4 പാദമല്ലേ ഒരു വർഷമുള്ളൂ, ഒരു വർഷത്തിൽ ആകെ 4 പാദമല്ലേ ഉള്ളൂ. ഈ 4 പാദത്തിൽ ഏത് പാദത്തിലാണ് താങ്കൾ പറഞ്ഞ 2nd പാദം? ഏത് വർഷത്തിൽ? ഏത് വർഷം പറയൂ. 23 അതുകൊണ്ട് ഇപ്പൊ നോക്കി പറയാം. 2022-23 അല്ല കൊടുത്ത കാശിന് എന്തിനാണ് നിങ്ങൾ ആ കണക്ക് പറയുന്നത്? 2023 March 31 2022-23 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. അത് താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. 2022-23 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് 2021 March 31 അതുവരെയുള്ള കുടിശ്ശിക കൊടുക്കുന്നേ, അതെന്താ കൊടുക്കാത്തത്? അപ്പൊ പ്രശ്നം നമ്മുടെ തമ്മിൽ തർക്കം വേണ്ട. ഞാൻ പറഞ്ഞത് വളരെ ഇൻടാക്ട് ആയിട്ടുള്ള കണക്കുണ്ട്, കണക്ക് കൊടുത്തതിന്റെ ചരിത്രവും ഉണ്ട്.
അതല്ല പ്രശ്നം, മനസ്സില്ല, അതാണ് ഞാൻ പറഞ്ഞ സാമ്പത്തിക ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള നടപടി യൂണിയൻ ഗവൺമെന്റ് കേരളത്തിലൂടെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് എൽ സർക്കാരിന് എതിരെയുള്ളതാണ് എന്നുള്ളത് ആ നിലയ്ക്കല്ല ഞാൻ കാണുന്നത്. സംസ്ഥാനത്തിനാകെയുള്ള സംസ്ഥാനത്തെ ജനതയോടുള്ള വെല്ലുവിളിയാണ്. പക്ഷേ താങ്കളെ പോലുള്ളവർക്ക് ദൗർഭാഗ്യവശാൽ ഇത് ന്യായീകരിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ചാനൽ ചർച്ചകൾ വന്നിട്ട് ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ 2022-23 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് 2021 മാർച്ച് 31 അതുവരെയുള്ള കണക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ താങ്കൾ പറയൂ, അതിന് ശേഷമുള്ളതാണെങ്കിൽ എപ്പോഴാ കൊടുക്കുന്നുള്ളതെന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പറയൂ. അതുപോലെ താങ്കൾ പറഞ്ഞ 1, 2, 3, 4 പാദങ്ങൾ എന്നാണ് കൊടുക്കുന്നത്? അതത് മാസം എഴുതിയും കൊടുക്കുന്നതാണോ? കേന്ദ്രവും സംസ്ഥാനമായിട്ടുള്ള ഫെഡറൽ തത്വങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് ഏത് സ്റ്റേറ്റിലും? അതൊക്കെ അന്വേഷിച്ചോളൂ, എന്നിട്ട് പറയൂ. അവർ ഏതെങ്കിലും ബി ജെ പി നേതാക്കൾ ക്യാപ്സ്യൂൾ പരുവത്തിൽ തരുന്ന ആ അസത്യങ്ങൾ മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട വസ്തുതകൾ. അടുത്ത 2 സാമ്പത്തിക വർഷം എത്ര രൂപ കേന്ദ്രം നീക്കി വെച്ചിട്ടുണ്ട്? റിപ്രിന്റോ കേൾക്കുന്നുണ്ടോ? ശരി, ഞാൻ വരാം. ഷിജുഖാനിലേക്ക് ഞാൻ ചോദ്യം കൈമാറുകയാണ്. ഷിജുഖാൻ നോക്കൂ, ഇപ്പോൾ റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ 15 ധനകാര്യ കമ്മീഷന്റെ മുൻകൂട്ടി നിശ്ചയിച്ച കണക്കു പ്രകാരം അടുത്ത 2 ഒരു രൂപ പോലും കേരളത്തിന് നീക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. റവന്യൂ കമ്മി ഗ്രാന്റ് എന്ന് പറയുന്നത് തന്നെ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾ മൂലം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വിടവ് നികത്താനാണ്. അതിൽ അടുത്ത 2 കേരളത്തിന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ കൂടുതൽ ഞെരുക്കത്തിലേക്ക് പോകുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേരളം എന്ന സംസ്ഥാനം. അല്ല, വളരെ പ്രധാനപ്പെട്ട വിഷയമാണത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിനത്തിൽ 8,400 കോടി രൂപയുടെ നഷ്ടമാണ് ഈ കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മളതിനെ കാണേണ്ടതുണ്ട്. പിന്നെ അതോടൊപ്പം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ, അത് കേരളം മാത്രമല്ല, ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ സാമ്പത്തിക സ്ഥിതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ മൂലം വലിയ പ്രതിസന്ധിയിലേക്കാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ തള്ളിയിടാൻ ശ്രമിക്കുന്നത്. നമ്മൾ നിലനിൽപ്പിനായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 15 ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ടല്ലോ, അത് പകൽ പോലെ വ്യക്തമാണ്. അതിനകത്ത് പറയുന്നത് എന്താ? രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 62.7% കേന്ദ്രം കൈയടക്കുകയാണ്. കേന്ദ്രം കൈയടക്കുമ്പോൾ ഏതാണ്ട് 37% മാത്രമാണ് സംസ്ഥാനങ്ങളുടെ കയ്യിലുള്ളത്. 37%. പക്ഷേ അവിടെ അസന്തുലിതാവസ്ഥ കടന്നു വരുന്നത് എവിടെയാണ്? രാജ്യത്തെ മൊത്തം ചെലവിന്റെ 62.4% സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ്. ചുരുക്കുകയാണ്, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ശ്രീ പ്രിന്റു, താങ്കളോട് ക്ഷമിക്കണം, ഞാൻ ഒരു തവണ താങ്കളിലേക്ക് വരാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ സമയം തീരെയില്ല, അതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ഷിജുഖാൻ, ഒപ്പം തന്നെ പ്രിന്റു മഹാദേവ്, എം ജയചന്ദ്രൻ, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചു.